നമസ്കാരം, ഞാൻ ഹരീഷൻ. അപ്പം കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഫോർത്ത് ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയിരുന്നു. അപ്പം സെക്കൻഡ് സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നെയ്മിംഗ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് സെക്ഷൻ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം സെക്കൻഡ് സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നെയ്മിംഗ് അല്ലെങ്കിൽ സിംപിളി പറഞ്ഞാൽ നോമൻ ക്ലേച്ചർ എന്ന് പറയും. അപ്പം നോമൻ ക്ലേച്ചറിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പം IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അവര് പറഞ്ഞിട്ടുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നെയ്മിംഗ് ആണ് ഈ സെക്ഷനിൽ നമ്മൾ കൂടുതലും പറയുന്നത്. അപ്പം നെയ്മിംഗ് അറിഞ്ഞിരിക്കുന്നതിന് മുന്നേ കുറച്ച് ടെക്നിക്കലി അല്ലെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. അപ്പം ആദ്യമേ ആ ടേംസിലോട്ട് നമുക്ക് പോവാം. അപ്പം കാർബണിന്റെ ബോണ്ടിങ് നമ്മൾ പറഞ്ഞിരുന്നു, കോവാലന്റ് ബോണ്ടിങ് ആണ്. കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, അതായത് രണ്ട് പർട്ടിക്കുലർ ആറ്റം തമ്മിൽ, അതായത് ഒന്ന് കാർബൺ ആയിരിക്കും ഒന്ന് വേറെ ഏതെങ്കിലും ആയിരിക്കും. അപ്പം അത് മ്യൂച്വൽ ഷെയറിംഗ് വഴി ബോണ്ടിങ് ഉണ്ടാകുന്നു, അതാണ് കോവാലന്റ് ബോണ്ടിങ്. അപ്പം കോവാലന്റ് ബോണ്ടിങ് വഴി ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ പല ടൈപ്പ് ബോണ്ടിങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ മൂന്ന് ടൈപ്പ് ബോണ്ടിങ് ആണുള്ളത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് സിംഗിൾ ബോണ്ട്, അതായത് രണ്ട് കാർബൺ ആറ്റം അല്ലെങ്കിൽ ഒരു കാർബണും വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ആറ്റം അത് തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട്, അതായത് അതിന് രണ്ട് ഇലക്ട്രോൺസ് ആണ് മ്യൂച്വൽ ഷെയറിംഗ്, എ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ടു ഇലക്ട്രോൺസ്, അതുവഴിയുള്ള ബോണ്ടിങ് ആണ് സിംഗിൾ ബോണ്ട്. അതേപോലെ നെക്സ്റ്റ് ആണ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറയും. അപ്പം അതിൽ ടു പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫോർ ഇലക്ട്രോൺസ് ആണ് ഡബിൾ ബോണ്ടിനുള്ളത്. അതേപോലെ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പം ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയാം. അപ്പൊ ട്രിപ്പിൾ ബോണ്ടിനകത്ത് ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലെങ്കിൽ സിക്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പം അതാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ അതിന്റെ ബോണ്ടിങ്ങിനെ അനുസരിച്ച്, അതായത് കാർബണും വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് അതിന്റെ എന്തുവാ അതിന്റെ ബോണ്ടിങ്ങിനെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതാണ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പം ബോണ്ടിങ്ങിന്റെ കാര്യം മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. അപ്പം ഇത് അറിഞ്ഞിരിക്കുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ട് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ടു പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫോർ ഇലക്ട്രോൺസ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ സിക്സ് ഇലക്ട്രോൺസ് ആണ് അവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. എക്സ്പെഷ്യലി ഏത് ബോണ്ടിങ്? കോവാലന്റ് ബോണ്ടിങ്, മ്യൂച്വൽ ഷെയറിംഗ് ബോണ്ടിങ് ആണ്. അതായത് ഒരു സൈഡിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് ആറ്റമോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആറ്റമോ ഒരു സൈഡിൽ, അതായത് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ എപ്പോഴും കാർബൺ ആയിരിക്കും. അപ്പം അതുകൊണ്ട് മ്യൂച്വൽ ഷെയറിംഗ് ആയിരിക്കും. ആ മ്യൂച്വൽ ഷെയറിംഗ് വഴി കോവാലന്റ് ബോണ്ട് ഉണ്ടാകുന്നത് കൊണ്ട് ആ കോവാലന്റ് ബോണ്ട് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് നെയ്മിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഇത്രയാണ് ആ ബോണ്ടിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സിംഗിൾ ബോണ്ടിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് ബോണ്ട്. ഈ ഡബിളും ട്രിപ്പിളിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ്. അപ്പം രണ്ട് ടൈപ്പ് ബോണ്ടിങ് നമുക്ക് ടെക്നിക്കലി പറയാം, സാച്ചുറേറ്റഡ് ബോണ്ടും അൺസാച്ചുറേറ്റഡ് ബോണ്ടും. സാച്ചുറേറ്റഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ളത് സാച്ചുറേറ്റഡും, ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ ബോണ്ടിങ് ഉള്ളത് എപ്പോഴും അൺസാച്ചുറേറ്റഡും ആയിരിക്കും. അപ്പം ബോണ്ടിങ്ങിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ടെക്നിക്കലി പറയുമ്പോൾ നമ്മൾ രണ്ടായിട്ട് പറയുന്നു, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട് ആയിരിക്കും സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അതിൻ്റെ അകത്ത് ഡബിളോ ട്രിപ്പിളോ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് കോമ്പൗണ്ട് ആകും? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇപ്പം നമ്മൾ ബോണ്ടിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു, കോവാലന്റ് ബോണ്ടിങ് ആണ് ഉള്ളത്, അതായത് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അതിൽ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പം സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അതിൻ്റെ അകത്ത് പ്രസൻസ് ഓഫ് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതൊരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു കാർബൺ ഈസ് എ ടെട്രാ വാലന്റ്. അപ്പോൾ കാർബണിന് വാലൻസി നാലാണ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം മാത്രമേ എഴുതുന്നുള്ളൂ. ഇതതിൻ്റെ എല്ല് ഷെല്ലാണ്, അതിനകത്ത്
നാല് ഇലക്ട്രോൺസ് ഉണ്ട്, നാലാണ് അതിന്റെ വാലൻസി, അതുകൊണ്ട് തന്നെ ടെട്രാ വാലൻസ് എന്ന് വിളിക്കുന്നു. അപ്പം ഇതിനൊരു നാല് ഇലക്ട്രോൺസും കൂടെ കിട്ടിയാൽ 8 ഇലക്ട്രോൺസ് ആവും, ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവും അല്ലെങ്കിൽ ഓർബിറ്റ് കംപ്ലീറ്റ് ആവും. അപ്പം ഏതൊരു എലമെന്റും അതിന്റെ ഓർബിറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, സ്റ്റേബിൾ ആവാൻ വേണ്ടിയാണ് ക്രിയാശ്രീ പങ്കെടുക്കുന്നത്. അപ്പം ഇതിന്റെ അകത്തേക്ക് ഓരോരോ മോണോ വാലന്റ് ആയിട്ടുള്ള, അതായത് വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആറ്റം എന്ന് നമ്മൾ പറയുന്നത്, സിമ്പിളി പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ അതിനകത്ത് ഒരു ഇലക്ട്രോണേ വരുന്നുള്ളൂ. അപ്പം ഒരു ഹൈഡ്രജൻ വന്നാൽ മ്യൂച്വൽ ഷെയറിംഗ് വഴി ഇവിടെ നോക്കുമ്പോൾ അഞ്ചും ഇതിന്റെ അകത്ത് രണ്ടും. അപ്പം ഹൈഡ്രജന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവും. അപ്പം അതേപോലെ വേറൊരു ഹൈഡ്രജൻ ഇവിടെയും വരുന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു. അപ്പം ഇതെല്ലാം തമ്മിൽ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഉണ്ടാകുന്നു. അപ്പം ഈ ഹൈഡ്രജൻ നോക്കി, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് ഹൈഡ്രജൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹൈഡ്രജൻ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് രണ്ട് ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യുന്നു, മ്യൂച്വൽ ഷെയറിംഗ് ആണ് നോക്കുക. അപ്പം രണ്ട് ഇലക്ട്രോൺ സെക്കൻഡിൽ മ്യൂച്വൽ ഷെയറിംഗ് വഴി രണ്ട് ഇലക്ട്രോൺ, അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആണ്. തേർഡിലും അതേപോലെ തന്നെയാണ് കേസ്, ഫോർത്തിലും സെയിം ആണ്. അപ്പം അതിന്റെ ഹൈഡ്രജന്റെ ഒബ്ജക്റ്റ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം കംപ്ലീറ്റ് ആവുന്നു, രണ്ട് ഇലക്ട്രോൺസ്. അപ്പം ഹൈഡ്രജന്റെ കേസ് എല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി വരുമ്പോൾ കാർബൺ, കാർബൺ ഓൾറെഡി നാലെണ്ണം അവിടെ ഉണ്ട്, ഇനി നാല് ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പം പർട്ടിക്കുലർ ആയിട്ട് ഷെയർ ചെയ്തേക്കുന്നത് കാർബണിലോട്ടും വരും. അപ്പം മ്യൂച്വൽ ഷെയറിംഗ് ആണ്, അതായത് ഇഫക്റ്റ്, അതായത് നമ്മുടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ രണ്ടിനും ഒരേപോലത്തെ ഇഫക്റ്റ് ആണ്. ഹൈഡ്രജനും ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവുന്നു, ഇവിടെ കാർബണും ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവുന്നു. ഹൈഡ്രജന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇലക്ട്രോൺസും വേണം, കാർബണിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എട്ട് ഇലക്ട്രോൺസും വേണം. അപ്പം എട്ട് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, നാല് ഇലക്ട്രോൺസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, ബാക്കി നാല് ഇലക്ട്രോൺസ് മ്യൂച്വൽ ഷെയറിംഗ് വഴി വരുന്നു, അതുകൊണ്ട് അതിന്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവുന്നു. അപ്പം ഓർഗാനിക് കെമിസ്ട്രിയിൽ നെയിമിംഗ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനല്ല എഴുതുന്നത്, സിമ്പിളി ബോണ്ടിങ് വഴിയാണ് എഴുതുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പം ഇതേ രീതിയിലല്ല നമ്മൾ എഴുതുന്നത്, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ എഴുതുന്നത്. അപ്പം നെക്സ്റ്റ് അതിലേക്ക് പോവാം. അപ്പം നമ്മൾ ബോണ്ടിങ്ങിന്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം കാർബണിന്റെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സിന്റെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിംഗ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റിലോട്ട് പോകുന്നത്. അപ്പം പറഞ്ഞിരുന്നു അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിന് കോമ്പൗണ്ട്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഒരു കാർബൺ, അപ്പോ കാർബണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ക്യാപിറ്റൽ ലെറ്റർ സി. ബോണ്ടിങ്ങിന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഒരു ലൈൻ ആണ്. അപ്പൊ കാർബണിന് മൊത്തം നാല് വാലൻസി ആണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പം ആ ഓരോ പർട്ടിക്കുലർ ലൈനും കാർബണിന്റെ വാലൻസിയെ സൂചിപ്പിക്കുന്നു. അപ്പം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയുള്ളൂ. അപ്പം അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നാല് ഹൈഡ്രജനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? അതിന്റെ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അത് മ്യൂച്വൽ ഷെയറിംഗ് വഴി അതിന്റെ സ്റ്റേബിളിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഷെയറിംഗ് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ടിനാണ് നമ്മൾ ഇങ്ങനെ ഒരു വര കൊടുത്തിരിക്കുന്നത്. അപ്പം നാല് ഹൈഡ്രജൻ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എഴുതുന്നത്. ഇനി സിമ്പിളി നമുക്ക് ഒരു കാർബണും നാല് ഹൈഡ്രജൻ, അപ്പം സി എച്ച് ഫോർ എന്ന് നമുക്ക് എഴുതാം. അപ്പം നെക്സ്റ്റ് അതേപോലെ തന്നെ നമുക്ക് രണ്ട് കാർബൺ, അതായത് കാർബൺ നമ്മളൊരു പ്രോപ്പർട്ടിയാണ് പറഞ്ഞത് കാറ്റിനേഷൻ എന്ന് പറഞ്ഞത് കാർബണും തമ്മിൽ ലിങ്കേജ് നടക്കണം. അപ്പം ഒരു കാർബണും വേറൊരു കാർബൺ, അതും നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ മ്യൂച്വൽ ഷെയറിംഗ്. അപ്പം ഈ രണ്ട് കാർബൺ തമ്മിൽ രണ്ട് ഇലക്ട്രോൺസ് മ്യൂച്വലി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഓരോ വാലൻസിയായി ഇനി ഈ കാർബണിന് ഒരു വാലൻസി ഈ കാർബണിനായി ഇനി വരേണ്ടത് നാലിൽ നിന്ന് പോയി ബാക്കി മൂന്ന് വാലൻസി വരണം. ആ മൂന്ന് വാലൻസി നമ്മൾ കൊടുത്തു. അതേപോലെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈഡ്രജൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പം ഈ കാർബണിന് നാല് വാലൻസിയായി. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ അതിന് ഒരു വാലൻസിയായുള്ളൂ, ഇനി മൂന്നെണ്ണം കൂടെ വേണം. അവിടെ നമ്മൾ ഹൈഡ്രജൻ തന്നെ കൊടുത്തു. അപ്പം രണ്ട് കാർബണുമായി, അപ്പം അതിന് ഓരോരോ പർട്ടിക്കുലർ ഹൈഡ്രജനുമായി അതിന് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി. ഈ കാർബൺ നോക്കുക, ഇതിന് ചുറ്റും നാല് വാലൻസിയായി. ഈ കാർബൺ നോക്കുക, ഇതിന് ചുറ്റും നാല് വാലൻസിയായി. അപ്പം ഇതിന് നമുക്ക് സിമ്പിളി രണ്ട് കാർബണാണുള്ളത്,
ഹൈഡ്രജൻ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പം 6 ഹൈഡ്രജനും ഉണ്ട്. അപ്പം C2H6 നമുക്ക് സിംപിളി എഴുതാം. അപ്പം ഇതേപോലെ തന്നെയാണ് അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നത്. കാർബണിന്റെ എണ്ണം കൂടുന്നവരും ഹൈഡ്രജന്റെ എണ്ണം അവിടെ കറസ്പോണ്ടിങ്ങിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നോക്കുക, ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നത്. അപ്പം നമുക്ക് അതിന്റെ നെയ്മിംഗ് ആണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയ്മിങ്ങിലോട്ട് കടക്കുകയാണ്. അപ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യത്തെ ഒരെണ്ണം പറഞ്ഞിരുന്നു ഒരു കാർബണും 4 ഹൈഡ്രജൻ. അപ്പം ലെക്സിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ 2 കാർബണും 6 ഹൈഡ്രജൻ. അപ്പം അതേപോലെ തന്നെ പ്രശ്നമുണ്ട്, 3 കാർബണാവാം 8 ഹൈഡ്രജൻ വരാം. അപ്പൊ അതിനെല്ലാം ഓരോരോ ഇക്വേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ അതിന് ഓരോരോ പർട്ടിക്കുലർ പേരുണ്ട്. അപ്പം ഒരു കാർബണേ ഒരു കോമ്പൗണ്ടിലുള്ളൂ. അപ്പം ഈ കോമ്പൗണ്ടില് ഒരു കാർബണേ ഉള്ളൂ. അപ്പം ഈ കാർബണിനെ മെത്തെന്ന് നമുക്ക് വിളിക്കാം. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 ആണെങ്കിൽ അത് മെത്താണ്. അപ്പം നേരത്തെ പറഞ്ഞ C2H6, അപ്പം അതെന്ന് പറയുന്നത് 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം 2 കാർബൺ ആറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേര് എത്തെന്നാണ്. അപ്പം ഓർത്തിരിക്കുക, ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ അത് മെത്തും, 2 കാർബൺ ആറ്റം ഉള്ളെങ്കിൽ അത് എത്തുമാണ്. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എല്ലാ ആദ്യത്തെ 10 കാർബൺ ആറ്റത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഒരു കാർബൺ ആറ്റം ഉള്ളെങ്കിൽ അത് മെത്തും, 2 കാർബൺ ആറ്റം ഉള്ളെങ്കിൽ അത് എത്തും, 3 കാർബൺ ആറ്റം ഉള്ളെങ്കിൽ അത് പ്രൊപ്പും, 4 ആണെങ്കിൽ അത് ബ്യൂട്ടും, 5 ആണെങ്കിൽ അത് പെന്റും, 6 ആണെങ്കിൽ അത് ഹെക്സും, 7 ആണെങ്കിൽ അത് ഹെപ്റ്റും, 8 ആണെങ്കിൽ അത് ഒക്റ്റും, 9 ആണെങ്കിൽ നണ്ണും, 10 ആണെങ്കിൽ ഡെക്കും. അതായത് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നണ്ണ്, ഡെക്ക്. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റം കറസ്പോണ്ടിങ്ങിൽ ഇൻക്രീസ് ചെയ്യും. അപ്പം അതിനനുസരിച്ചുള്ള പേരാണുള്ളത്. അപ്പം ജസ്റ്റ് ആദ്യത്തെ 5 എണ്ണം മാത്രം പഠിച്ചു വെച്ചിരിക്കുക, ബാക്കിയെല്ലാം നമ്മൾ മാത്സിൽ പഠിച്ചുള്ള ടേംസ് തന്നെയാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. അപ്പൊ ആദ്യത്തെ 5 എണ്ണം മാത്രം പഠിപ്പോ അറിഞ്ഞിരിക്കുക. അപ്പൊ അതിന്റെ നെയ്മിങ് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബോണ്ടിങ്ങിന്റെ കാര്യം, സിംഗിൾ ബോണ്ട്, അതായത് നമ്മൾ ഒരു ലൈനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് സിംഗിൾ ബോണ്ടുള്ള നമ്മുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ ഒരു കോമൺ നെയിമാണ് ആൽക്ക് എയിൻ, ALKANE. ഓക്കെ, ഒരു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് എപ്പോഴും നമ്മൾ വിളിക്കുന്നവര് ആൽക്ക് ANE എന്ന് പറയും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്ക് ഈൻ എന്ന് പറയും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്ക് ഐ. അപ്പം ഈ 3 പേര് ഓർത്തിരിക്കുക, ഒന്ന് ANE, ഒന്ന് ENE, ഒന്ന് YNE. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്ക്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്ക്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്ക് ഐ. YNE, ANE, ENE കറസ്പോണ്ടിങ് ഇത്. അപ്പം ഓർത്തിരിക്കുക, ഈ പേര് ഓർത്തിരിക്കുക. അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയ്മിങ് ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റത്തെ ഡിപ്പെൻഡ് ചെയ്ത് അതിന് ഓരോരോ പർട്ടിക്കുലർ നെയിമുണ്ട്. അതേപോലെ തന്നെ ബോണ്ടിങ്ങിനനുസരിച്ച് അതിനോരോ പർട്ടിക്കുലർ നെയിമുണ്ട്. അപ്പം നെയ്മിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇത്രയാണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ്. അപ്പൊ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയ്മിങ് അല്ലെങ്കിൽ നോമൻക്ലേച്ചറിലോട്ട് കടക്കുകയാണ്. അപ്പൊ ഫസ്റ്റിനെ പറഞ്ഞ കോമ്പൗണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു കാർബണും അതിന്റെ പർട്ടിക്കുലർ 4 മ്യൂച്വൽ ഷെയറിംഗ് വഴിയുള്ള ബോണ്ടിങ് അതിന് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന് ഓരോരോ മോണോവാലന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ വന്ന് ചേരുന്നു. അപ്പം ഇതിനകത്ത് ഫോർമുല എഴുതുമ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജൻ, അതായത് 4 ഹൈഡ്രജൻ വന്ന് ചേർന്നു. CH4 എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അപ്പൊ അതിന്റെ നെയ്മിങ് ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കുക. ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ടോ അതാദ്യം എഴുതുക. അപ്പം ഇവിടെ നമുക്ക് ഒരു കാർബണേ ഉള്ളൂ. അപ്പം ഈ ഒരു കാർബൺ ഉള്ള കോമ്പൗണ്ട് മെത്തെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പം ഇവിടെ സെയിം ആയിട്ട് ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് മെത്ത്. അപ്പം നെയിമിന്റെ പകുതിയായി. ഇനി നോക്കേണ്ടത് ഏത് ടൈപ്പ് ബോണ്ടിങ് ആണ്. ഇവിടെ നോക്കുക, അതൊരു സിംഗിൾ ടൈപ്പാണ്, അതായത് ഒരു സിംഗിൾ ബോണ്ടാണ് എല്ലാത്തിലും ഉള്ളത്. അപ്പൊ അതൊരു
സിംഗിൾ ടൈപ്പ് ബോണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നേരത്തെ വിളിച്ച സിംഗിൾ ടൈപ്പ് ബോണ്ടിനെ വിളിച്ചതിന് ആൽക്ക് എയിൻ എന്നാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഈ എയിൻ എടുക്കുക, എ എൻ ഇ. ഈ ആൽക്ക് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കറസ്പോണ്ടിങ് കാർബണിന്റെ കാർബൺ ആറ്റത്തിന്റെ നമ്പറിനെയാണോ അതാണ് ഈ ആൽക്ക് സൂചിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് അവസാന മൂന്ന് ലെറ്ററായ എയിൻ ആണ്, എ എൻ ഇ ആണ്. അപ്പം ഇവിടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ സിംഗിൾ ചെയ്തു, ആൽക്ക് എയിനിന്റെ അതിൽ വരുന്നു, അതുകൊണ്ട് നമ്മൾ അതിന്റെ എയിൻ ചേർത്തു. എത്ര കാർബൺ ഉണ്ടോ അതുകൊണ്ട് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് അതിന്റെ പേര് കൊടുത്തു. ഇവിടെ ഒരു കാർബണാണ്, അതുകൊണ്ട് ഇവിടെ മെത്ത് കൊടുത്തു. അതോടൊപ്പം ഈ കോമ്പൗണ്ട് പേര് മീത് എയിൻ ആണ്, അതിന്റെ ഫോർമുല സി എച്ച് ഫോർ ആണ്. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. രണ്ട് കാർബൺ ആറ്റം ഉള്ളത് നോക്കുക, അതിന്റെ ബോണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സിംഗിൾ ബോണ്ടാണ്, രണ്ട് കാർബൺ ആറ്റമാണ് ഉള്ളത്. അപ്പൊ നോക്കുക, രണ്ട് കാർബൺ ആറ്റം സിംഗിൾ ടൈപ്പ് ബോണ്ടാണ്, ആറ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ നോക്കുക ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്, രണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പേരാണ് മെത്ത് ഇയത്ത് ഇ ടി എച്ച്. ഓക്കെ, എത്ത് അതായത് രണ്ട് കാർബൺ ആറ്റം ഉണ്ടായിരുന്നു, നമ്മൾ എത്തെന്ന് പേര് കൊടുത്തു. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ നേരത്തെ പോലെ തന്നെ ചേഞ്ച് ഒന്നുമില്ല, എയിൻ കൊടുത്തു. ഈത്ത് എ, മറ്റേത് മീത് എ, ഇത് ഈത്ത് എ. അപ്പൊ മൂന്ന് കാർബൺ ആറ്റം ഇത്ത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിന് നമ്മൾ പ്രൊപ്പ് എ എന്ന് വിളിക്കാം. നാല് കാർബൺ ആറ്റം വിത്ത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ ബ്യൂട്ട് എ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ അഞ്ചെണ്ണം ആണെങ്കിൽ അതിനെ പെന്റ് എയിലെന്ന് വിളിക്കാം. അപ്പൊ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്തത്, പേരെഴുതുക, കൺജസ്റ്റഡ് ഫോമായ ഈ കെമിക്കൽ ഫോർമുലയിലോട്ട് വരിക, ഇങ്ങനെ അതിന്റെ സ്ട്രക്ചർ എഴുതാം. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നത് ആൽക്കൈന്റെ കേസാണ്, പറഞ്ഞിരുന്നു മെത്തൈൻ അല്ലെങ്കിൽ മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, അങ്ങനെ കറസ്പോണ്ടിങ് എല്ലാം അങ്ങോട്ട് പോകും. അപ്പം അതിനൊരു ജനറൽ ഫോർമുലയുണ്ട്, ആൽക്ക് എയിനിന്റെ ജനറൽ ഫോർമുലയാണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു. നമ്മൾ സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് കാർബൺ ഉള്ള കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഉണ്ടാണ് സി ടു എച്ച് സിക്സ്. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ചാണ്. അപ്പം ഈ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം രണ്ടെന്ന് പറയുന്ന വായി നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സി ടു ആയി, പിന്നെ എച്ച് ടു ഇൻറ്റു ടു പ്ലസ് ടു ആവും. അപ്പം സി ടു എച്ച് ഫോർ പ്ലസ് ടു, അതായത് സി ടു എച്ച് സിക്സ് എന്ന് പറയുന്ന കോൺഫിഗറേഷനോട് വരുന്നതാണ് ആൽക്കൈനിന്റെ ഫോർമുല സി എൻ എച്ച് ടു എൻ പ്ലസ് ടു. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെ നമുക്ക് ഈ ഫോർമുല വരുന്നു. അപ്പം ഈ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എഴുതാൻ പറ്റും, അതിന്റെ പേര് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ഈ ഫോർമുല എഴുതുന്നത്. അതേപോലെ തന്നെ ആൽക്കേനിനും ഉള്ള അതേ ഫോർമുല തന്നെ നമുക്ക് ആൽക്ക് ഈനിനും ഉണ്ട്, ആൽക്ക് ഐനിനും ഉണ്ട്. അപ്പം നമ്മൾ ആൽക്ക് എയിനിന്റെ കേസ് കഴിഞ്ഞു, അതായത് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിന്റെ എല്ലാം കേസ് കഴിഞ്ഞു, നെയ്മിങ്ങും കഴിഞ്ഞു. ഇനിയുള്ളത് ആൽക്ക് ഈ, അതായത് ഡബിൾ ബോണ്ട് ഉള്ളത്. ഡബിൾ ബോണ്ട് ഉള്ളത് അതിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു കെമിക്കൽ ഫോർമുലയുണ്ട്, സി എൻ എച്ച് ടു എൻ. നമ്പർ ഓഫ് കാർബൺ ആറ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്കതിന്റെ നെയ്മിങ്ങിലോട്ട് പോവാം. അപ്പൊ നോക്കുക, ഞാൻ പറഞ്ഞിരുന്നു ഡബിൾ ബോണ്ടിന്റെ കാര്യം. അപ്പം കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് നാല് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. അതായത് നോക്കുക, ഇവിടെ ഇപ്പോ രണ്ട് ഇലക്ട്രോൺസ് ആൾറെഡി ആവും ഈ ബോണ്ടിങ് വഴി. ഈ കാർബണിന് രണ്ട് ഇലക്ട്രോൺസ് ആവും, ഈ കാർബണ് രണ്ട് ഇലക്ട്രോൺസ് ആവും. ഇനി വേണ്ടത് രണ്ട് ഇലക്ട്രോൺസും കൂടെ ഉള്ളൂ, അത് നമ്മൾ ഓരോരോ ഹൈഡ്രജൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നോക്കുക, ആൽക്ക് ഏഴിന്റെ കേസിൽ നിന്നും വ്യത്യാസമായിട്ട് ഇവിടെ ഉണ്ട്. അവിടെ മൂന്ന് ഹൈഡ്രജൻ ആണ് ഒരു കാർബൺ വന്നത്, ഇവിടെ പക്ഷെ രണ്ടെണ്ണേ വരുന്നുള്ളൂ, പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഇതിന്റെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ സി ടു എച്ച് ഫോർ എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുലയാണ് വരുന്നത്. അപ്പം ഈ
കെമിക്കൽ ഫോർമുല ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ സി ക്ക് ടു കൊടുക്കുക, ടു ഇൻറ്റു എച്ച് ടു ഇൻറ്റു ടു, അപ്പം സി ടു എച്ച് ഫോർ എന്ന് പറയും. അപ്പം ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഈ നെയിമിംഗ് ആണ് നോക്കുന്നത്, ഫസ്റ്റ് സെക്ഷൻ കാർബണിന്റെ സെക്ഷൻ നോക്കുക. അപ്പം എത്ര കാർബൺ ഉണ്ട്? രണ്ട് കാർബൺ ആണ് ഉള്ളത്. അപ്പം ആ രണ്ട് കാർബൺ ആയതുകൊണ്ടൊക്കെ നമ്മൾ കൊടുക്കുന്നു ഇതൊന്ന് കൊടുക്കുന്നു. പിന്നെ നോക്കുക ഏത് ബോണ്ടാണ് പ്രസന്റ്. ഇവിടെ സിംഗിൾ ബോണ്ട് ഉണ്ട്, പക്ഷെ കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ടാണ്. അപ്പം ഡബിൾ ബോണ്ടിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ആ ഡബിൾ ബോണ്ട് നോക്കുക. ഡബിൾ ബോണ്ടിന് നമ്മൾ ആൽക്ക് ഈൻ എന്നാണ് പറയുന്നത്, അതേ ഈൻ എടുക്കുക, സഫിക്സ് ആയി ഈൻ എഴുതുക. ഈത്ത് ഈൻ എന്നാണ് ഈ കെമിക്കൽ ഫോർമുല വരുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു കോമ്പൗണ്ട് കൂടെ നോക്കാം. മൂന്നെണ്ണം ഉള്ളത്, മൂന്ന് കാർബണാറ്റം, അതിൽ എവിടെങ്കിലും ഒരു ഡബിൾ ബോണ്ട്, അത് ഇഷ്ടമുള്ളടത്ത് കൊടുക്കാം. അപ്പം നോക്കുക ഇവിടെ അതിൻ്റെ വാലൻസി നാലാവണം. അപ്പം ഈ കാർബണിന് രണ്ടെണ്ണമായി, ഇനി രണ്ടെണ്ണം കൂടെ വരണം, അവിടെ ഹൈഡ്രജൻ പ്രൊവൈഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ കാർബണിന് രണ്ട് വാലൻസി ഇവിടെ ആയി, ഒരെണ്ണം കൂടെ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ മൂന്ന് കാർബൺ, ഈ കാർബണിന് മൂന്ന് വാലൻസി ആയി, ഒരു ഹൈഡ്രജൻ ഇവിടെ കൊടുക്കുന്നു. ഈ കാർബണിന് ഒരു വാലൻസി ആയുള്ളൂ. അപ്പം ഇനി മൂന്ന് ഹൈഡ്രജൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇതിനെ എഴുതുമ്പോൾ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ. അപ്പം ഇതിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഇതിൻ്റെ നെയിമിംഗ് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പം നോക്കുക ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്. നോക്കുക സി ത്രീ എച്ച് രണ്ട് ഒന്ന് മൂന്ന് 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 ആറ് സി ത്രീ എച്ച് സിക്സ്. അപ്പം മൂന്ന് കാർബണാറ്റം ഉണ്ട്. അപ്പം മൂന്ന് കാർബണാറ്റം ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ എന്ന് വിളിക്കാം. പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് അതിന് ഈൻ എന്ന് വിളിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിന്റെ പ്രസൻസ് എവിടാണോ, അതായത് ഇവിടെ ഒന്നി എൻഡിലോ അല്ലെങ്കിൽ എൻഡിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലോ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിന്റെ പൊസിഷൻ പറയണ്ട. അപ്പം എവിടെയാണോ അത്, ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് സിംപ്ലി അതിനെ എത്ര കാർബണാറ്റം ഉണ്ടോ, പിന്നെ അതിന്റെ പർട്ടിക്കുലർ ഏത് ടൈപ്പ് ബോണ്ടാണെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പാണ് അതിന്റെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈനാണ്, അതായത് ഡബിൾ ബോണ്ടാണ്, അതുകൊണ്ട് അതിനെ പ്രോപ്പ് ഈനാക്കി. അടുത്ത തേർഡ് ടൈപ്പാണ് ആൽക്ക് ഐ. നമ്മൾ പറഞ്ഞിരുന്നു അത് ട്രിപ്പിൾ ബോണ്ടിന്റെ കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ജനറൽ ഫോർമുലയുണ്ട്, അതാണ് സി എൻ എച്ച് ടു എൻ മൈനസ് മൈനസ് ടു എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ട്രിപ്പിൾ ബോണ്ടിന്റെ കാര്യമാണ്. അപ്പൊ നോക്കുക സി ട്രിപ്പിൾ ബോണ്ട് സി. അപ്പം ഇവിടെ ഈ കാർബണാറ്റത്തിൽ മൂന്ന് വാലൻസിയായി, ഈ കാർബണാറ്റത്തിൽ മൂന്ന് വാലൻസിയായി, പക്ഷെ വേണ്ടത് നാല് വാലൻസിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്തു, ഇവിടെ ഒരു ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്തു. അപ്പം ഇതിനെ എഴുതുമ്പോൾ സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് എന്ന് എഴുതാം. സിംപിളി അതിനെ സി ടു എച്ച് ടു എന്ന് എഴുതാം. ഈ ഫോർമുല വെച്ച് നോക്കുമ്പോൾ സി ടു എച്ച് ടു എന്ന് പറയുന്ന ഫോർമുല നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ നെയിമിംഗ് ആണ് അടുത്തതായിട്ട് പറയുന്നത്, സി ടു എച്ച് ടു. അപ്പം കാർബൺ എത്രണ്ണം ഉണ്ടെന്ന് നോക്കുക, ഇവിടെ രണ്ട് കാർബൺ ആണുള്ളത്. അപ്പം അതിന് ഇതെന്ന് കൊടുക്കുക. അടുത്തത് പ്രസൻസ് ഓഫ് ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് ഉണ്ട്, പക്ഷെ പ്രിഫറൻസ് ട്രിപ്പിൾ ബോണ്ടിനാണ്, അതുകൊണ്ട് അതിന് സഫിക്സ് ആയ വൈ എൻ കൊടുക്കുക. അപ്പം ഇതിൻ്റെ അത് പേരെന്ന് പറയുമ്പോൾ ഈത്ത് ഐ വൈ എൻ എന്ന് പറയും. അതിൽ നിന്ന് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഈതെന്ന് പറയുമ്പോൾ മൂന്ന് കാർബണാറ്റം, വൈ എൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട്. അപ്പം കാർബൺ അതിൻ്റെ കറസ്പോണ്ടിങ് വാലൻസി അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ആ പേരിൽ തന്നെ സോറി ഈതെന്ന് പറയുമ്പോൾ ടു ആണ് നോക്കുക. അപ്പം ഈ പേരിൽ തന്നെ ഫോർമുല നമുക്ക് കിട്ടും. അപ്പം അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നെയിമിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത് സിമ്പിൾ ടൈപ്പ് ഓഫ് നെയിമിംഗ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ചിങ് ഉണ്ട്, പിന്നെ അതേപോലെ ഓരോരോ പർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അപ്പം നമ്മൾ പറഞ്ഞ ഈ ടോപ്പിക്കിൻ്റെ അകത്ത് വന്നത് നെയിമിംഗ് ആണ്. മൂന്ന് ടൈപ്പ് ബോണ്ടാണുള്ളത്, ഒന്ന് സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ
ട്രിപ്പിൾ ബോണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഓരോരോ പേര് നമ്മൾ കൊടുത്തിരുന്നു. ഫസ്റ്റില് ആൽക്ക് എയിൻ, സെക്കൻഡ് ആൽക്ക് ഇ, തേർഡ് ആൽക്ക് ഐ, വൈ എൻ എ എൻ ഇ എൻ ഇ വൈ എൻ ഇ. അപ്പം എൻ എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട്, ഇൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട്, വൈ എൻ ഇ എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടുമാണ്. അപ്പം അതിന് ഓരോരോ ജനറൽ ഫോർമുലയുണ്ട്. പർട്ടിക്കുലർ ആൽ കെയിനിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു. ആൽക്ക് ഈനിൻ്റെത് സി എൻ എച്ച് ടു എന്നും ആൽക്ക് ഐനിൻ്റെത് സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്ന് പറയുന്ന ജനറൽ ഫോർമുലയാണ്. ഈ ജനറൽ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയും അതിൻ്റെ നെയിമിങ്ങും നമുക്ക് ഈസിലി എഴുതാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ ടെക്നിക്കൽ ടേംസ് ആയ നമ്മുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം, ഒരു കാർബണി ഉള്ളെങ്കിൽ അത് മെത്തും, രണ്ടുണ്ടെങ്കിൽ അത് എത്തും, മൂന്നാണെങ്കിൽ അത് പ്രൊപ്പും, നാലാണെങ്കിൽ ബ്യൂട്ടും, അഞ്ചാണെങ്കിൽ പെന്റ്, പിന്നെ കറസ്പോണ്ടിങ് ആണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അനുസരിച്ച് ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. അപ്പം ഈ പത്തെണ്ണം വരെ നമുക്ക് പഠിക്കാനുള്ളൂ. പത്തും ചോദിക്കണമെന്നില്ല, പക്ഷെ ആദ്യത്തെ അഞ്ചെണ്ണം ഷുവറാണ് പഠിച്ചിരിക്കുക. അപ്പൊ അത് വെച്ച് നെയിമിങ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം ഈ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഈ കെമിക്കൽ ഫോർമുല, ഈ ഇക്വേഷൻസ് പഠിച്ചിരിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സിമ്പിളി അതിന്റെ നെയിമിങ് എഴുതാൻ പറ്റും, അതിന്റെ ജനറൽ ഫോർമുല എഴുതാൻ പറ്റും. അപ്പം ഇത് ഇത്രയും നിർബന്ധമായി പഠിച്ചിരിക്കുക. അപ്പോ കാർബണാറ്റിക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിലേക്കോ, അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്കോ മെസ്സേജ് ചെയ്യുക. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ ലഭിക്കാനായി ഈ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.